ഏബ്രഹാം സഹോദരി സഹോദരന്മാരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ അഭിവാദ്യം ചെയ്യുന്നു. യേശുവിന്റെ കരുണയെപ്പറ്റി ഏതാനും ചിന്തകൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിതാണ്, നിസ്സഹായരുടെ നിലവിളിക്ക് എന്നും ദൈവം മറുപടി കൊടുത്തിട്ടുണ്ട്. അത്ഭുതം ചെയ്യാനായിട്ട് മൂന്ന് കൂട്ടരെ ദൈവത്തെ യേശുവിനെ നിർബന്ധിച്ചിട്ടുണ്ട്. ഒന്ന് പിശാച്, രണ്ട് യഹൂദ പുരോഹിതന്മാരും പ്രമാണികളും, മൂന്ന് സാധാരണ വിശ്വാസികളും. പിശാച് അത്ഭുതം ചെയ്യാൻ വെല്ലുവിളിച്ചിട്ട് യേശു ഒരു അത്ഭുതം ചെയ്തില്ല. യഹൂദ പുരോഹിതന്മാരും ഫരീസായരും വെല്ലുവിളിച്ചിട്ട് അത്ഭുതം ചെയ്തില്ല. എന്നാൽ സാധാരണ ജനങ്ങൾ വിശ്വാസത്തോടുകൂടി, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്കത് ചെയ്തു തരാൻ കഴിയും എന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് അടുത്തു ചെന്നപ്പോൾ അവരോടെല്ലാം ദൈവം കരുണ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അടുത്തു ചെന്ന ആരെയും കർത്താവ് വെറുതെ പറഞ്ഞു വിട്ടതായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാവരോടും കരുണ കാണിച്ചിട്ടുണ്ട്. ഈ നിസ്സഹായതയിൽ ദൈവത്തെ വിളിക്കുക. ഞാനതിനൊരു പേര് പറയാറുണ്ട്, സീറോ അവർ. എന്നുവെച്ച ശൂന്യതയുടെ മണിക്കൂർ, എല്ലാ പ്രതീക്ഷയും നശിച്ച, രക്ഷപ്പെടാനൊരു വഴിയില്ലാത്ത, മനസ്സിൽ അന്ധകാരം നിറഞ്ഞ ഒരു സാഹചര്യം, ഇതിനാണ് ഈ സീറോ അവർ എന്ന് പറയുക. ഈ സീറോ അവറിൽ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചവർക്കൊക്കെ ദൈവം കരുണ കാണിച്ചിട്ടുണ്ട്. ഞാൻ ചില ഉദാഹരണങ്ങൾ, നമുക്കൊക്കെ അറിയുന്ന ഉദാഹരണങ്ങൾ ഓർമ്മപ്പെടുത്താം. ഒന്ന്, യോനാ പ്രവാചകൻ. ദൈവം പറഞ്ഞത് കേൾക്കാതെ ഒളിച്ചോടിപ്പോയ മനുഷ്യൻ കടലിലേക്ക് എറിയപ്പെട്ട് മത്സ്യം വന്ന് വിഴുങ്ങി. ആ മത്സ്യത്തിന്റെ ഉള്ളിൽ കഴിയുമ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷിക്കാൻ യാതൊന്നുമില്ല. സ്വയം രക്ഷപ്പെടാൻ പറ്റില്ല, സഹായിക്കാൻ ആരുമില്ല, വിളിച്ചു പോയാലും ആരും വന്ന് കേൾക്കാനില്ല, സഹായിക്കാനില്ല, മരിക്കാനും പേടിയാ. കാരണം ദൈവസന്നിധിയിൽ ചെല്ലുമ്പോൾ ദൈവം ചോദിക്കും, എന്തേ പറഞ്ഞിട്ട് കേൾക്കാൻ ചെയ്യും, ദൈവം ശിക്ഷിക്കും. അങ്ങനെ ആകെ കൈവിട്ടു പോയ അവസ്ഥ. ആ അവസ്ഥയിൽ ദൈവത്തെ ഒളിച്ചോടിപ്പോയ മനുഷ്യൻ ദൈവത്തെ തിരിച്ചാശ്രയിക്കുക, ദൈവത്തെ പിടിച്ചപേക്ഷിക്കുക, കരുണ കാണിക്കണമെന്ന് പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഒളിച്ചോടിപ്പോയ മനുഷ്യന്റെ പ്രാർത്ഥന, ആ മത്സ്യത്തിന്റെ ഉള്ളിൽ കിടന്നുള്ള പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം മത്സ്യത്തോടെ കൂടെ അവനെ കൊണ്ട് നിലവേപ്പെട്ടതിന്റെ കവാടത്തിൽ ഛർദിക്കും. അങ്ങനെ മത്സ്യം കൊണ്ട് ഛർദിച്ചു അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. സോസനെ വ്യഭിചാരത്തിന് കൂട്ടു നിൽക്കാത്തത് കൊണ്ട് കള്ളക്കേസ് കുടുക്കി ശരിയായ വിചാരണ ചെയ്യാതെ കൊല്ലാൻ പിരിച്ച് കൊലക്കളത്തിൽ കൊണ്ടുപോകാം. അപ്പൊ സോസനെ പ്രാർത്ഥിച്ചു, നിസ്സഹായിയുടെ നിലവിളി. അപ്പൊ ദൈവം അവിടെ ഉണ്ടായിരുന്ന ദാനിയേൽ എന്ന ബാലന്റെ ആത്മാവിനെ ഉണർത്തി. ദാനിയേൽ ഇടപെട്ട് അവിടെ ചില ചോദ്യങ്ങൾ ചോദിച്ചു. നിങ്ങൾ ശരിക്കും വിചാരണ നടത്തിയിട്ടാണ് ഈ ആളെ കൊല്ലാൻ മരിച്ചത്? നമ്മുടെ ദൈവത്തിൽ വിചാരണ കൂടാതെ കൊല്ലാൻ വകുപ്പില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വിചാരണ നടത്തിയില്ലെന്ന് മനസ്സിലായി. ഉടനെ ആ കേസ് വീണ്ടും വിസ്തരിച്ചു. ദാനിയേല് സൂസനെ നിരപരിയായി പ്രഖ്യാപിച്ചു. ഉദാഹരണമാണ്, വെള്ളം മേഞ്ഞാക്കി ഒരു നിസ്സഹായ അവസരത്തിൽ മാതാവ് ഇടപെട്ടപ്പോൾ കർത്താവിടെ അത്ഭുതം ചെയ്ത കരുണ കാണിക്കുക. യെശയ്യാ പ്രവാചകൻ മരിക്കാറായി എന്ന് ഏലിയാ പ്രവാചകൻ വഴി കർത്താവ് അറിയിച്ചപ്പോൾ ഭിത്തിയിലേക്ക് തിരിഞ്ഞു കിടന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുക, ദൈവം എന്നോട് കരുണ തോന്നണം. ആ പ്രാർത്ഥന കേട്ട ദൈവം അദ്ദേഹത്തിന്റെ ആയുസ് 15 കൊല്ലം നീട്ടിക്കൊടുത്തു. ഇതിനത്ത ഉദാഹരണങ്ങളുണ്ട്. എലീശ പ്രവാചകന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ പ്രവാചകനത്തിൽപ്പെട്ട ഒരു ആള് മരിച്ചുപോയി. അദ്ദേഹത്തിന് കുറെ കടബാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ കടം കൊടുത്തവര് അദ്ദേഹത്തിന്റെ ഭാര്യയെ വന്ന് ശല്യപ്പെടുത്തി. അവര് പറഞ്ഞു, നീ പൈസ തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് നിന്നെ വേണം. അവൾ ആകെ വിഷമിച്ചു. അവൾ പ്രവാചകന്റെ അടുത്തെത്തി. പ്രവാചകൻ പറഞ്ഞു, നിന്റെ വീട്ടിൽ എന്തുണ്ട്? ഒരു കലത്തിൽ കുറച്ച് എണ്ണ. പ്രവാചകൻ പറഞ്ഞ് കിട്ടുന്നോടത്തോളം പാത്രം വാങ്ങുക, അതിലെല്ലാം എണ്ണ നിറയ്ക്കുക. അവിടെ അനുസരിച്ചു, ആ പാത്രം എല്ലാം എണ്ണ നിറഞ്ഞു. പ്രവാചകൻ പറഞ്ഞത് വിറ്റിട്ട് കടം വെട്ടുക, ബാക്കി പൈസ കൊണ്ട് ജീവിക്കുക.
അരുകാണാത്തവര് വഴികളിലൂടെ ദൈവം ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക. ഞാനീ പറഞ്ഞ ഉദാഹരണങ്ങളിലൊക്കെ നമ്മൾ ആരും വിചാരിച്ച മാർഗത്തിലൂടെയല്ല ദൈവം ഇടപെട്ടത്. വെള്ളം മേഞ്ഞാകുമെന്ന് ആരും വിചാരിച്ചില്ല, യോനാ പുറത്തു വരുമെന്ന് ആരും വിചാരിച്ചില്ല, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആരും വിചാരിച്ചില്ല, അപ്പം വർദ്ധിപ്പിക്കുന്ന ആരും വിചാരിച്ചില്ല, ഈ വിധവയുടെ പ്രശ്നം തീരുമെന്ന് ആരും വിചാരിച്ചില്ല. അപ്പം നമ്മൾ വിചാരിക്കാത്ത മാർഗത്തിലൂടെ ദൈവത്തിന് ഇടപെടാൻ കഴിയും. ദൈവം ഇടപെടുന്നുണ്ട്. നമ്മളുടെ പല ധ്യാന കേന്ദ്രത്തിലെ പ്രാർത്ഥനാ സമ്മേളനമൊക്കെ നടക്കുന്നത് എങ്ങനെയാണ്? നമ്മളൊരിക്കലും വിചാരിക്കാത്ത സമയത്ത്, വിചാരിക്കാത്ത മാർഗത്തിലൂടെ, വിചാരിക്കുന്ന വഴികളിലൂടെ ദൈവം ഇടപെടുക. നിങ്ങളൊക്കെ ഞങ്ങൾ ഒരിക്കലും ധ്യാനം നടത്തുക, രാത്രി 12 മണി വരെ ഇങ്ങനെ ഞങ്ങൾ ആളുകളെ കണ്ടുകൊണ്ടിരുന്നു. കുറെ പേരിങ്ങനെ വന്നു. 12 മണിയായപ്പോൾ ഞാൻ കിടക്കാൻ പോകുമ്പോൾ പെട്ടെന്ന് കിടന്നിടത്തുനിന്ന് ഒരു ചേട്ടൻ എഴുന്നേറ്റ് പോകും. അച്ഛൻ പറയും, അച്ഛൻ ഇരിക്കപ്പ, അച്ഛനെ കാണണം, സംസാരിക്കണം. ഞാൻ പറയും, ഇത്രയും രാത്രിയായിരുന്നു, നാളെ ആകട്ടെ. അദ്ദേഹം പറയാം, അല്ല അച്ഛൻ, എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, ഇച്ചിരി സമയം വേണം, അപ്പം എന്തെങ്കിലും ആട്ടെന്ന് വിചാരിച്ച് സംസാരിക്കാനിരിക്കുന്നു. അദ്ദേഹം പറയാണ്, ഒരു കടബാധ്യതയാണ്. കടബാധ്യത കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചില്ല. അദ്ദേഹവും ഭാര്യയും മക്കളും 5 പേർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു വെച്ചിരിക്കുക. അതിനുള്ള വിഷം പോലും വാങ്ങി വെച്ചിരിക്കുക. അപ്പം ഇതൊന്നും അറിയാതെ എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിഞ്ഞ മറ്റൊരു മനുഷ്യൻ ഒരു ധ്യാനം കൂടാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് പൈസയില്ല, ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞ എന്നെ ധ്യാനത്തിന് വിട്ടത്, എനിക്കിവിടെ വന്നിട്ട് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ രാത്രി മണിക്കൂറുകൾ സംസാരിച്ചു. അതൊക്കെ എനിക്കൊരു വാക്ക് തോന്നുന്നു, ഞാൻ ആത്മഹത്യ ചെയ്യില്ല. അങ്ങനെ ധ്യാനം കഴിഞ്ഞ് പോയി. അന്ന് പിറ്റേ ദിവസം ആ വിഷക്കുപ്പി അദ്ദേഹം എൻ്റെ കയ്യിൽ കൊണ്ടുവന്നു. അദ്ദേഹവും കുടുംബവും ജീവിച്ചിരുന്നു. ഞാൻ പറയുന്നത്, ദൈവം ഇങ്ങനെയൊക്കെ ഇടപെടുന്നു. നമ്മൾ വിചാരിച്ച വ്യക്തിയിലൂടെയല്ല, വിചാരിച്ച മാർഗത്തിലൂടെയല്ല, വിചാരിച്ച സമയത്തിലൂടെയല്ല ഇടപെടുന്നത്. എനിക്കൊരിക്കൽ വയറുവേദന ഉണ്ടായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സ ചെയ്തിട്ട് ഒരു കുറവുമില്ല. മരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു കുറവുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റൽ വാർഡനായിരുന്നു. ഒരു കുട്ടിയുടെ അപ്പൻ എന്നെ കാണാൻ വന്നു. കുട്ടികളൊക്കെ വീട്ടിൽ പോയിരിക്കുക, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളവര്. അപ്പം അദ്ദേഹം വരുമ്പോൾ ഞാനിങ്ങനെ വയറത്തെ കൈ അമർത്തി പിടിച്ച് എന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വയറുവേദന കാരണം. അദ്ദേഹം ചോദിച്ചു, എന്താ കാര്യം? ഈ കാര്യം പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, അച്ഛൻ, ഞാൻ അച്ഛന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഞാൻ കൈ വയറത്ത് അമർത്തി പിടിച്ച് തലയിൽ മുറിച്ച് അവിടെ തന്നെ ഇരുന്നു. ആ മനുഷ്യൻ്റെ തലയെ കൈവച്ച് 2-3 മിനിറ്റ് പ്രാർത്ഥിച്ചു. ഇതൊരു 990 മുമ്പ് നടന്ന കാര്യമാണ്. വർഷം എത്രയെന്ന് നിങ്ങൾ കൂട്ടിട്ടു. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, അതിനുശേഷം ഇപ്പോൾ ഞാനിത് പറയുന്നിടം വരെ എനിക്ക് വയറുവേദന ഉണ്ടായിട്ടില്ല, ഒരു മരുന്ന് ഞാൻ കഴിച്ചിട്ടില്ല. ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ചികിത്സയിലൂടെ എൻ്റെ വയറുവേദന മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം ഒരു പാവപ്പെട്ട കർഷകൻ്റെ എൻ്റെ തലയിൽ കൈവച്ചുള്ള 2 പ്രാർത്ഥനയിലൂടെയാണ് എനിക്ക് സ്വപ്നം. ഞാൻ വിചാരിച്ച സമയത്തല്ല, വിചാരിച്ച മാർഗത്തിലൂടെയല്ല, വിചാരിച്ച വ്യക്തിയിലൂടെയല്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എല്ലാ വഴിയും അറിഞ്ഞെന്ന് വിചാരിക്കുമ്പോൾ, ഒരു വഴിയുമില്ല, ഒരു പരിഹാരമില്ല, സഹായിക്കാൻ ആരുമില്ലെന്ന് വിചാരിക്കുമ്പോൾ, ഒരു കാര്യം ഓർക്കുക, എനിക്കൊരു ദൈവമുണ്ട്. എൻ്റെ ദൈവം കരുണയുള്ള ദൈവമാണ്, പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്, ആവശ്യം നേരത്തെ ഇടപെടുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുക, ആ ദൈവത്തെ കുറിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമുക്കറിയാത്ത വഴികളിലൂടെ ദൈവം ഇടപെട്ട് നമ്മെ അനുഗ്രഹിക്കും. ഒരു നിമിഷം കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. കഥാവെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേര് ഒരുപക്ഷെ മത്സ്യത്തിനുള്ളിൽ കിടക്കുന്ന യോനായുടെ അവസ്ഥയിലാണ്. കടബാധ്യത മൂലം കടക്കാരെ ശല്യപ്പെടുത്തുന്ന വിധവയെ പോലെ കടബാധ്യതയുടെ സാമ്പത്തിക പ്രശ്നത്താലും വിഷമിക്കുന്നവരാണ്. വീഞ്ഞു തീർന്ന കല്യാണ വീട് പോലെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്തവരാണ്. രോഗികളാണ്, ഒരു പരിഹാരമില്ലാതെ വിഷമിക്കുന്നവരാണ്. അപ്പോൾ ദൈവമേ, നീ അവരെല്ലാവരുടെ മേൽ നിന്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.